ബാലചന്ദ്രനുണ്ട്. അനൂപ്, പതാക കൊടിമര ജാഥകളൊക്കെ കണ്ണൂരിൽ സംഗമിക്കുന്നു, പൊളിറ്റ് ബ്യൂറോ യോഗമുണ്ട്, അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണാണ് കണ്ണൂർ. കണ്ണൂർ ഒരു ഉത്സവ നഗരിയായി മാറിയിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചോളം. കാരണം കണ്ണൂരെങ്ങും ചുവപ്പുമയമാണ്, ചുവപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് കണ്ണൂർ. കാരണം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഘടകം കണ്ണൂർ ഘടകമാണ്. ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ആ കണ്ണൂരിന് പാർട്ടി കോൺഗ്രസ് നടത്താൻ അവസരം കിട്ടിയ ആദ്യ ഘട്ടമാണത്. അതുകൊണ്ട് ആദ്യ അവസരം തന്നെ അവർ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നയനാർ അക്കാദമിക്ക് മുന്നിലാണ്. നയനാർ അക്കാദമി ആണ് ഇപ്പോൾ ഇ കെ നയനാർ നഗറായി മാറിയിട്ടുള്ളത്. ഇതാണ് സമ്മേളനം. 5 ദിവസം ഇന്ത്യയിലെ സി പി എം ഈ നയനാർ അക്കാദമിയുടെ ഉള്ളിലായിരിക്കും. പ്രത്യേകം സജ്ജമാക്കിയ വലിയ പന്തൽ, 1000-ലധികം പ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയ പന്തൽ. തൊട്ടു പിന്നിൽ നയനാർ മ്യൂസിയമുണ്ട്. നയനാർ മ്യൂസിയത്തിൽ ചരിത്ര പ്രദർശനം അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സംവിധാനങ്ങളാണ്. ഇതുവരെ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ സംഘാടനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെലവേറിയ, ഏറ്റവും മികച്ച രീതിയിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനമായി നമുക്കിപ്പോൾ വരുമ്പോൾ ഈ നയനാർ അക്കാദമിയിലെ ക്രമീകരണങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഇനി സമ്മേളന നടപടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എം സ്വരാജ് നയിക്കുന്ന പതാകജാഥ, വയലാറിൽ നിന്നും പുറപ്പെട്ട പതാകജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒപ്പം തന്നെ കയ്യൂരിൽ നിന്നും പുറപ്പെട്ട കൊടിമര ജാഥ, ഈ രണ്ട് ജാഥകളും വൈകിട്ട് 4 മണിക്ക് കണ്ണൂരിൽ സംഗമിക്കുകയാണ്. 4 മണിക്ക് ജവഹർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തും. അതോടുകൂടി ഈ പാർട്ടി കോൺഗ്രസ് 21 പാർട്ടി കോൺഗ്രസ് തുടക്കമാവുകയാണ്. എല്ലാ പ്രതിനിധികളും വിവിധ സംസ്ഥാനങ്ങളിലും, 24 സംസ്ഥാനങ്ങളാണ് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കായി കഴിഞ്ഞാൽ 24 സംസ്ഥാനങ്ങളിൽ നിന്നും 811 പ്രതിനിധികൾ ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. 95 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ കൂടി എടുത്തു കഴിഞ്ഞാൽ മൊത്തം 906, അതായത് 1000-ത്തോളം വരുന്ന പാർട്ടി നേതാക്കളാണ് കണ്ണൂരിൽ ഈ 5 ദിവസം സംഗമിക്കുന്നത്. നാളെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നത്. നാളെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം റിപ്പോർട്ട് അവതരണം ഉണ്ടാകും. എല്ലാം വളരെ സമയമെടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസ് നടപടിക്രമങ്ങൾ 5 ദിവസം വിശദമായി അവർ തങ്ങളുടെ പാർട്ടി ലൈനും വിമർശനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. തുടർന്നുള്ള 2 ദിവസമൊക്കെ തന്നെ ചർച്ചയാണ്. പ്രമേയങ്ങൾ ഇതിനിടയിൽ വരും. ഏറ്റവും ഒടുവിൽ പുതിയ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് പോകുന്നു, അതായത് പുതിയ കേന്ദ്ര കമ്മിറ്റി രൂപീകരിക്കുന്നത് വരുന്ന ഏപ്രിൽ 10 തീയതിയാണ്. ഏപ്രിൽ 10 തീയതി അറിയാം ആരൊക്കെയാകും ഈ ഇന്ത്യയിലെ സി പി ഐ എമ്മിൻ്റെ പുതിയ ലൈനപ്പ് ആരൊക്കെയെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും തീരുമാനിക്കുക. പാർട്ടി കോൺഗ്രസിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അന്ന് വൈകിട്ട് 10 തീയതി വൈകിട്ടാണ് സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ കോവിഡ് പ്രശ്നങ്ങൾ കാരണം സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇതുവരെ ഒരു വലിയ പൊതുസമ്മേളനമില്ലാതെ, റെഡ് വോളണ്ടിയർ മാർച്ച് ഇല്ലാതെയൊക്കെ തന്നെ നടത്തപ്പെട്ടതാണ്. ഓൺലൈൻ യോഗങ്ങളായിരുന്നു ഏരിയാ സമ്മേളനങ്ങൾ വരെ. ജില്ലാ സമ്മേളനം, ഏതാനും ജില്ലാ സമ്മേളനങ്ങൾ ചെറിയ യോഗങ്ങൾ നടത്തി. പക്ഷേ ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് ഇളവ് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തി പ്രകടനത്തിനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളന കാലത്ത്. ആദ്യമായി ഒരു ശക്തി പ്രകടനത്തിനുള്ള അവസരം കണ്ണൂരിന് കൈവന്നിരിക്കുന്നു. അവർ അത് നന്നായി ചെയ്യുകയും ചെയ്യും. കാരണം അത്രമാത്രം വലിയ സംഘടനാ ശേഷി ഉള്ള സംസ്ഥാനമാണ്. ഏറ്റവും പ്രധാനം കണ്ണൂരാണ് ഇനി ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ഫോക്കൽ പോയിന്റ്. ഈ കണ്ണൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ എത്രത്തോളം പാർട്ടിയുടെ പുതിയ നയരൂപീകരണത്തിൽ, അല്ലെങ്കിൽ ആതിഥേയ സംസ്ഥാനത്തിൻ്റെ എതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം പാർട്ടിയുടെ നയവ്യതിയാനമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ സി പി എം, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനെതിരെ പ്രതികരിക്കുന്നവരാണ്, സമരം ചെയ്യുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ചെയ്യുന്നവരാണ്. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും, തെലുങ്കാനയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ യു എ പി എക്കെതിരെ സമരം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സമര സഖാക്കൾ കേരളത്തിലെ കണ്ണൂരിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് സാഹചര്യം? ഇവിടെ യു എ പി അറസ്റ്റ്, ഇടതുഭരണം നടക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളയിലായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നു. ലോകായുക്ത ഭേദഗതി, അങ്ങനെ ദേശീയ തലത്തിൽ കേന്ദ്ര സി പി എം എടുക്കുന്ന നയങ്ങൾക്ക് നേർ വിപരീതമായി, അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ കേരളത്തിൽ ഇപ്പോൾ കൈക്കൊള്ളുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കണ്ണൂരിൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതിനിധികൾ കേരളത്തിലേക്ക് വരുമ്പോൾ, കണ്ണൂരിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെ ചർച്ചയാകുമോ? അങ്ങനെ കണ്ണൂരിൽ നടക്കുന്ന ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ വലത്തോട്ട് പോകുന്ന കേരളത്തിലെ സി പി എമ്മിനെ കൂടുതൽ ഇടത്തോട്ട് ആഞ്ഞടിപ്പിക്കാൻ ഈ പാർട്ടി കോൺഗ്രസിന് കഴിയുമോ എന്നതും കണ്ണൂരിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.